അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലൊക്കെ എന്നും ചർച്ചാ വിഷയം, അറിയാതെ പലരും അബദ്ധത്തിൽ ചെന്ന് ചേരുന്നതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യാത്രയുടെ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാ തുസാഫിറിൽ മർആ, സ്ത്രീ യാത്ര ഇല്ലാ മാദി മഹ്റം, വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളുടെ കൂടെയല്ലാതെ അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ യാത്ര ചെയ്യണമെങ്കിൽ ദീർഘമായ യാത്ര, ഈ യാത്രയുടെ പരിധി എത്രയാണ് എന്ന് യഥാർത്ഥത്തിൽ പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാവരും ഏകോപിക്കുന്ന ഒരു കാര്യം, ഒന്ന് പിന്നെ ഒരു ദിവസത്തിനപ്പുറത്തേക്ക്, ഒരു രാപ്പകലുകൾ കടന്നു വരുന്ന ദൂരത്തേക്ക് എന്തായാലും ഒരു സ്ത്രീ പോകുമ്പോൾ ഒറ്റക്ക് പോകരുത്, കൂടെ ആളുണ്ടാവണമെന്ന്. സ്ഥിരമായി അവൾ പോകുന്ന ജോലിയോ പഠനമോ ആവശ്യാർത്ഥമുള്ള നിർഭയമായ ഇഖ്തിലാത്ത് ഉണ്ടാവാതെ, അതായത് സ്ത്രീ പുരുഷന്മാരുമായി സമ്പർക്കമില്ലാതെ അവൾക്ക് നിർഭയത്വത്തോടു കൂടി പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ആ യാത്ര അനുവദനീയമാണ്. അതിനപ്പുറക്ക് ദീർഘമായ യാത്രകൾ തീർച്ചയായും പിന്നെ ഒരു ദിവസത്തോടെ എടുക്കുന്നത് എന്തായാലും പിന്നെ ഒരു വിവാഹബന്ധം നിഷിദ്ധമായ ആൾ കൂടെ ഉണ്ടാവണമെന്ന്, ഇതാണ് നിയമം. ഇതോടൊപ്പം ഹജ്ജ് ഉംറ പോലുള്ള കർമ്മങ്ങൾക്കൊക്കെ ആ നിയമം തന്നെയാണ്. എന്നാൽ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതൊരു സംഘമായി പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂക്ഷ്മതയുടെ വഴി എപ്പോഴും വിവാഹബന്ധം നിഷിദ്ധമായ ഒരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ദീർഘയാത്രകൾക്ക്. ഇവിടെ സ്വാഭാവികമായും ഒരു സംശയമില്ല, ആരാണ് ഈ വിവാഹബന്ധം നിഷിദ്ധമായത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കാറുള്ളത്, ചിലപ്പോൾ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ ഭാര്യയെ ബൈക്കിൻ്റെ പിറകിൽ ഇരുത്തി യാത്ര പോകുന്നവർ, അവരുടെ കൂടെ പിന്നെ ഇപ്പോൾ ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലാക്കാറും ഇവിടെ കൂട്ടിന് കിടക്കുക എന്ന നിലക്ക് ആ വീട്ടിന് സംരക്ഷിച്ച് കിടക്കുന്നത് അനിയനായിരിക്കും. ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യ സ്ത്രീയുടെ കൂടെ നിങ്ങൾ ഒറ്റക്കാകരുതേ, മൂന്നാമതായി അവിടെ പിശാചുണ്ടാവുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാരുടെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭാര്യമാരോ എന്ന് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ അപകടം എന്ന നിലക്കാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് യാത്ര ചെയ്യാൻ അങ്ങനെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവരെ മനസ്സിലാക്കിയാൽ പിന്നെ അല്ലാതെ പോലെ പോക്കം പോകാൻ പാടില്ല എന്നുള്ളതല്ലേ. അതിൽ പെട്ടതാണ് ഒന്ന്, പ്രധാനപ്പെട്ടത് നമ്മൾ പിന്നെ നമ്മൾക്ക് അനുവദനീയമായത് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധത്തിലൂടെയോ വൈവാഹിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയൊക്കെ നമുക്ക് യാത്രയിൽ അനുവദിക്കപ്പെട്ട ആളുകളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ബാപ്പ, നമ്മുടെ ഉപ്പ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സഹോദരങ്ങൾ, നമ്മുടെ പിന്നെ ആ രൂപത്തിലുള്ള, അത് താഴേക്കും മുകളിലേക്കും എത്ര ഉണ്ടെങ്കിലും ഉമ്മയിൽ നിന്ന് മാത്രമായിട്ടുള്ളവരാണെങ്കിലും ഉപ്പയിൽ നിന്ന് മാത്രമുള്ളവരായിട്ടുള്ളവരാണെങ്കിലും ഒക്കെ ആ നിലക്കുള്ളവരാണത്, ബാപ്പമാർ എന്ന നിലക്ക് പറയാൻ പറ്റുന്നവർ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എന്ന നിലക്ക് ആൺമക്കളായിട്ടുള്ളവരോ നമ്മുടെ പെൺകുട്ടികളുടെ ആൺമക്കൾ ഇവരുടെ കൂടെയൊക്കെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സഹോദരങ്ങൾ ആ സഹോദരങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരിമാരുടെ ആൺമക്കൾ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ അമ്മാവന്മാർ, അതുപോലെ തന്നെ അഴമാമ്പ് ബാപ്പാൻ്റെ സഹോദരന്മാരും പിന്നെ ഉമ്മയുടെ സഹോദരങ്ങളും അവരുടെ കൂടെ അമ്മാവന്മാർ അല്ലെങ്കിൽ ബാപ്പയുടെ പിതൃവ്യന്മാർ എന്ന നിലക്കുള്ള അവരുടെ കൂടെയൊക്കെ നമുക്ക് ഇത്തരം യാത്രക്ക് നമുക്ക് അവരെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അങ്ങനെ മുകളിൽ പറഞ്ഞ പിതാക്കൾ, മക്കൾ, അതുപോലെ തന്നെ അവരുടെയൊക്കെ മക്കൾ, പെൺകുട്ടികളെയൊക്കെ മക്കൾ എന്ന നിലക്ക് പറഞ്ഞവരും, അതുപോലെ തന്നെ സഹോദരങ്ങളും സഹോദരിമാരുടെ മക്കളും എന്നൊക്കെ തുടങ്ങിയവരും അമ്മാവന്മാർ എന്നൊക്കെ പറഞ്ഞ ഈ ബന്ധത്തിൽ പറഞ്ഞ മുകളിൽ പരാമർശിക്കപ്പെട്ട മുഴുവൻ ആളുകളും മുലകുടി ബന്ധത്തിലൂടെയും അവരെയും നമ്മൾക്ക് യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കാറുള്ളത് വൈവാഹിക രംഗത്തിലൂടെ വരുന്ന ബന്ധങ്ങളിലാണ്, സമൂഹത്തിൽ വലിയ പിഴവ് വരുന്നത്. അങ്ങനെ വരുന്നത് ആരൊക്കെയാണ്?
നമ്മുടെ പെൺകുട്ടികളുടെ നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ നമ്മൾക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നോ അവരുടെ കൂടെ കൂട്ടുന്നതിനോ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഉമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ച ആളുകൾ അങ്ങനത്തെ ആളുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, അതും അനുവദിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇത്തരം ആളുകളും ഈ ബന്ധങ്ങളും ആണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് വൈവാഹിക ബന്ധങ്ങളിൽ, ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഭാര്യ, അവരെ ഞാൻ ഒന്നിച്ചിരുത്തി ബൈക്കിലുള്ള യാത്ര പോകുന്നത്, അത് പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ലേ അനിയൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിസാരവൽക്കരിച്ച് പോകുന്നത്, അതേപോലെ അമ്മാവന്മാരുടെ മക്കള്, അമ്മായിമാരുടെ മക്കള്, ഉമ്മയുടെ സഹോദരിമാരുടെ പിന്നെ ഉമ്മയുടെ സഹോദരന്മാരുടെ, മൂത്തമ്മാൻ്റെ, ഇളയമ്മയുടെ, മൂത്തമ്മയുടെ അല്ലെങ്കിൽ എളാപ്പാൻ്റെ, മൂത്തമ്മയുടെ മകൻ, എളാപ്പാൻ്റെ മകൻ, മൂത്താപ്പാൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ചില ആൾക്കാർ ചിലപ്പോൾ കസിനാണ് ആരാണെന്ന് ചോദിച്ചാൽ കസിനാണ് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ബൈക്ക് യാത്ര, അവരുടെ കൂടെ ഒറ്റക്ക് എങ്ങട്ടേലൊക്കെ യാത്ര പോകുക, അത് അവരുടെ കൂടെ റൂം കിടന്നുറങ്ങുക എന്നതൊക്കെ പറയുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. അവരെ അന്യ പുരുഷൻ എന്ന നിലക്ക് തന്നെ കാണേണ്ടവരാണ്. അതിനർത്ഥം അവരോട് ബന്ധങ്ങൾ വിശ്വസിച്ച് അകന്നു പോകുക എന്നല്ല, അവരോടുള്ള പെരുമാറ്റങ്ങൾക്ക് ഒരു പരിധിയും പരിമിതിയുമുണ്ട്. മുകളിൽ പരാമർശിക്കപ്പെട്ട ആളുകളുടെ കൂടെ അല്ലാത്തവരോട് ഒരാളോടൊപ്പം ഒറ്റക്കൊരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല. ബൈക്ക് ശരീരം തട്ടിയും മുട്ടിയും കൊണ്ടുള്ള യാത്രകൾ സംഭവിക്കുന്നിടത്ത് അത്തരം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതും ഒറ്റക്ക് യാത്ര ചെയ്യുന്നതും കാറുകളിൽ പോകുന്നതാണെങ്കിലും എല്ലാം എന്ത് ന്യായം പറഞ്ഞാലും അത് മതം അനുവദിച്ചു തരുന്നില്ല എന്നുള്ളത് ഗൗരവത്തോടു കൂടി കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.